ഒക്ടോബർ 15 ആവിലായിലെ വിശുദ്ധ തെരേസ. 16-ാം നൂറ്റാണ്ടിൽ കർമ്മലീത്ത സന്യാസ സഭകളുടെ നവീകരണത്തിനും പുനഃസ്ഥാപനത്തിനും നേതൃത്വം നൽകിയ സന്യാസിനിയും പ്രശസ്തയായ സ്പാനിഷ് മിസ്റ്റിക്കും കത്തോലിക്ക നവീകരണ കാലഘട്ടത്തിലെ എഴുത്തുകാരിയുമായിരുന്ന ആവിലായിലെ വിശുദ്ധ തെരേസയുടെ തിരുനാളാണ് തിരുസഭ ഇന്ന് ആഘോഷിക്കുന്നത്. കേരള ക്രൈസ്തവർ ആവിലായിലെ തെരേസായെ അമ്മ ത്രേസ്യ എന്നാണ് വിളിക്കാറ്. 1515 സ്പെയിനിലെ ആവിലായിൽ ഒരു പ്രഭു കുടുംബത്തിലാണ് തെരേസ ജനിച്ചത്. ഭക്തരായ മാതാപിതാക്കളുടെ കരുതലിൽ തെരേസ ബാല്യത്തിൽ തന്നെ ആത്മീയ കാര്യങ്ങളിൽ വളരെ ആവേശപൂർവ്വം പങ്കെടുത്തിരുന്നു. വിശുദ്ധരെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചിരുന്ന അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം പൂന്തോട്ടത്തിൽ നിർമ്മിച്ച ആശ്രമത്തിൽ സന്യാസിനിയായി അഭിനയിക്കുന്നതായിരുന്നു. 7-ാം വയസ്സിൽ യേശുവിനു വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുവാൻ ആഫ്രിക്കയിലേക്ക് പോകാൻ അവൾ സഹോദരനൊപ്പം യാത്ര തിരിച്ചു. എന്നാൽ അവരുടെ അമ്മാവൻ യാത്രാമധ്യേ അവരെ കാണുകയും തിരികെ കൊണ്ടുവരികയും ചെയ്തു. ചെറുപ്പത്തിൽ തന്നെ രോഗം ബാധിച്ച് അവശ്യയായ അവളെ വീട്ടിൽ തന്നെ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി. വിശുദ്ധ ഔസേപിതാവിനോടുള്ള പ്രാർത്ഥന വഴി അവൾ സുഖം പ്രാപിച്ചു. തൻ്റെ 12-ാമത്തെ വയസ്സിൽ അവൾക്ക് തൻ്റെ അമ്മയെ നഷ്ടമായി. തുടർന്ന് പരിശുദ്ധ കന്യകാമറിയത്തെ തൻ്റെ അമ്മയായി അവൾ സ്വീകരിച്ചു. കൗമാരത്തിൽ അവളുടെ ശ്രദ്ധ തൻ്റെ ബാഹ്യ സൗന്ദര്യത്തിലും മറ്റ് ലൗകിക കാര്യങ്ങളിലുമായിരുന്നു. മകളുടെ ജീവിതം കൂടുതൽ അച്ചടക്കം നിറഞ്ഞതാകാൻ അവളുടെ പിതാവ് അവളെ ഒരു അഗസ്തീനിയൻ കോൺവെന്റിൽ നിർത്തി പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. കന്യകാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിൽ കിനിഞ്ഞിറങ്ങിയ ആത്മീയ ചിന്തകൾ ത്രേസ്യയെ സന്യാസത്തിലേക്ക് ആകർഷിച്ചു. സന്യാസ ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തെ അവളുടെ പിതാവ് എതിർത്തതിനാൽ അവൾ ആരോടും പറയാതെ വീടുവിട്ട് 1533 തൻ്റെ 17-ാം വയസ്സിൽ കർമ്മലീത്താ സഭയിൽ പ്രവേശിച്ചു. തൻ്റെ ദൈവവിളിയിലുള്ള അവളുടെ ബോധ്യം കണ്ട് അവളുടെ പിതാവും കുടുംബവും അവൾക്ക് സമ്മതം നൽകി. വ്രതവാഗ്ദാനം കഴിഞ്ഞ് ഉടൻ തന്നെ തെരേസ ഗുരുതരമായി രോഗബാധിതയായി. മതിയായ വൈദ്യസഹായം ലഭിക്കാത്തതിനാൽ അവളുടെ അവസ്ഥ വഷളായി. ഏതാണ്ട് 18 വർഷത്തോളം ശാരീരിക വേദനയും ആത്മീയ പീഡകളും അവളെ അലട്ടിക്കൊണ്ടിരുന്നു. മലേറിയ ബാധിച്ച തെരേസ ഏതാണ്ട് 3 വർഷത്തോളം ശരീരം തളർന്ന് കിടക്കയിൽ തന്നെ കഴിച്ചുകൂട്ടി. 41-ാമത്തെ വയസ്സിൽ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരികെ പോകാനുള്ള ആത്മീയ ഉപദേശം ഒരു വൈദികൻ അവൾക്ക് നൽകി. അവൾ ആത്മീയ ദർശനങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ ഉൾപ്പെടെയുള്ള ഈശോസഭാ വൈദികരും ഡൊമിനിക്കൻ വൈദികരും അവളുടെ ജീവിതത്തെ വിശദമായി പരിശോധിച്ചു. അവളുടെ ദർശനങ്ങൾ വിശുദ്ധവും സത്യവുമാണെന്ന് അവർ പ്രഖ്യാപിച്ചു. പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴപ്പെട്ട തെരേസയ്ക്ക് ദൈവം തന്നിൽ നിന്നും വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലായി. അവളുടെ ആത്മീയ ജീവിതത്തിലെ ഈ വിപ്ലവം ട്രെൻഡ് കൗൺസിലിനെ തുടർന്നുള്ള സഭയുടെ നവീകരണത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കാൻ തെരേസയെ പ്രാപ്തയാക്കി. അങ്ങനെയാണ് ദൈവിക പ്രചോദനത്താൽ പിയൂസ് 4-ാം മാർപ്പാപ്പയുടെ അനുവാദത്തോടെ അവൾ കർമ്മല സഭയെ നവീകരിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തത്. തൻ്റെ അടുത്ത സഹകാരിയും വൈദികനും എഴുത്തുകാരനുമായിരുന്ന കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനോട് ചേർന്ന് അവൾ നിഷ്പാദുക കർമ്മലീത്താ സന്യാസിനി സമൂഹം സ്ഥാപിച്ചു. കഠിനമായ എതിർപ്പുകളും നിരന്തര ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത വിശുദ്ധ ഏതാണ്ട് 32 പുതിയ മഠങ്ങൾക്ക് തുടക്കമിട്ടു. ദൈവത്തോടൊപ്പമുള്ള വിശുദ്ധയുടെ നിഗൂഢ ഐക്യത്തിൽ നിന്നുമുള്ള ആന്തരികവും ബാഹ്യവുമായ വെളിപ്പെടുത്തലുകൾ ശരിക്കും അതിശയിപ്പിക്കുന്നവയാണ്. തൻ്റെ കുമ്പസാരക്കാരുടെ നിർദ്ദേശപ്രകാരം 1565 പൂർത്തിയാക്കിയ തൻ്റെ ആത്മകഥയിൽ ഈ അനുഭവങ്ങൾ ചിലത് തെരേസ എഴുതി. അവളുടെ ഹൃദയം മാലാഖയുടെ കുന്തത്താൽ മുറിവേൽപ്പിക്കപ്പെട്ട ഒരു സംഭവത്തോടെ ഈ ദൈവകൃപകൾ അതിൻ്റെ പരിസമാപ്തിയിലെത്തി. ഈ സംഭവത്തെ അനുസ്മരിക്കുന്നതിന് കർമ്മലസഭ ഓഗസ്റ്റ് 27 ഒരു പ്രത്യേക തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. വിശുദ്ധ ഔസേപിതാവിനോട് പ്രത്യേക ഭക്തി അവൾക്കുണ്ടായിരുന്നു. വിശുദ്ധയുടെ പ്രവർത്തനങ്ങൾ വഴിയാണ് ഔസേപിതാവിനോടുള്ള ആദരവ് തിരുസഭയിൽ വളർന്നത്. അവസാനം വരെ കർമ്മനിരതയായിരുന്ന തെരേസ നവീകൃത സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കിഴക്കൻ സ്പെയിനിലെ അൽബായിലേക്ക് നടത്തിയ ക്ലേശപൂർണമായ ഒരു യാത്രക്കിടയിൽ തീർത്തും അവശ്യയായി. അവൾ പറഞ്ഞു, എൻ്റെ കർത്താവെ, എൻ്റെ സ്വർഗീയ മണവാള, ആഗ്രഹിച്ച സമയം ഇതാ വന്നിരിക്കുന്നു. ഈ പ്രവാസത്തിൽ നിന്ന് ഞാൻ കടന്നു പോകേണ്ട സമയം ഒടുവിൽ ഇതാ ആഗതമായിരിക്കുന്നു. എൻ്റെ ആത്മാവ് ആത്മാർത്ഥമായി ആഗ്രഹിച്ചതുപോലെ അങ്ങയോടൊപ്പം ഞാനത് ആസ്വദിക്കും. 1582 ഒക്ടോബർ 4 അവൾ ഇഹലോകവാസം വെടിഞ്ഞ് തൻ്റെ നിത്യസമ്മാനത്തിനായി യാത്രയായി.
സ്പെയിനിലെ അൽബായിലുള്ള കർമ്മല ദേവാലയത്തിന്റെ അൾത്താരയിലെ ഉന്നത പീഠത്തിലാണ് അവളുടെ വിശുദ്ധ ശരീരം അടക്കം ചെയ്തത്. ആവിലായിലെ തെരേസയുടെ സമകാലികരായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, വിശുദ്ധ ഫിലിപ്പ് നേരി എന്നിവരോടൊപ്പം 1622 മാർച്ച് 22 ഗ്രിഗറി 15 മാർപ്പാപ്പ അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. മാലാഖയെപ്പോൾ പരിശുദ്ധയായ കന്യക എന്ന വിശേഷണത്തോടുകൂടിയാണ് ആവിലായിലെ വിശുദ്ധ തെരേസയെ തിരുസഭ ആദരിക്കുന്നത്. അവളുടെ രചനകളെല്ലാം തന്നെ ആധ്യാത്മിക നിഗൂഢതകളുടെ ഇതിഹാസങ്ങളാണ്. വിശുദ്ധ ഫ്രാൻസിസ് ദി സാലസ്, വിശുദ്ധ അൽഫോൻസ് ലിഗോരി തുടങ്ങിയ വിശുദ്ധരെല്ലാവരും തന്നെ വിശുദ്ധയുടെ ആധ്യാത്മിക ദർശന രീതിയെ അംഗീകരിച്ചിട്ടുണ്ട്. ജീവിതം കൊണ്ടും പ്രബോധനങ്ങൾ കൊണ്ടും വിശുദ്ധിയുടെ തടവുകൾ താണ്ടിയവളാണ് ആവിലായിലെ വിശുദ്ധ തെരേസ. ക്രൈസ്തവ മിസ്റ്റിസിസത്തിന് ലഭിച്ച മികച്ച സംഭാവനകളായി കണക്കാക്കപ്പെടുന്ന പല ഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടത് ആവിലായിലെ വിശുദ്ധ തെരേസയിലൂടെയാണ്. 1970 സെപ്റ്റംബർ 27 വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പ സിയനായിലെ വിശുദ്ധ കാതറിനൊപ്പം ആവിലായിലെ വിശുദ്ധ തെരേസയെ തിരുസഭയിലെ ആദ്യത്തെ വേദപാരംഗതകളിൽ ഒരാളായി പ്രഖ്യാപിച്ചു. സകലരുമേ